എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സും അതുപോലെ തന്നെ ഈസി ആയിട്ട് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയൊക്കെ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യം നമുക്ക് ചപ്പാത്തിയൊക്കെ തലേ ദിവസത്തെ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 ചപ്പാത്തി എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യുന്നോ അത്രയ്ക്കും നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫുള്ള് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ദാ ചപ്പാത്തി ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇനി വേറൊരു പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചൂടാവുമ്പോൾ ഇതുപോലെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടുക് ഇടുന്ന സമയത്ത് ഇതുപോലൊരു നുള്ളു ഗോതമ്പ് പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടുക് വല്ലാതെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ കടുക് പൊട്ടിത്തെറിക്കുന്നത് പേടിയുള്ളവരുണ്ടാവല്ലോ, പുതുതായിട്ടൊക്കെ പാചകം ചെയ്യുന്നവർ, അവർ ചെയ്താൽ മതിയിട്ടോ അല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല ഇതൊന്നും. എന്നിട്ട് ഇതാ ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ലേശം ചേർത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കുള്ളതാണെങ്കിൽ പച്ചമുളക് പിന്നെ കടിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് ഞാനിത് ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി ചേർക്കണം എന്നുള്ളവർക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു കുഞ്ഞു തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, വലുതാണെങ്കിൽ പകുതി ചേർത്താൽ മതി. ഞാനതും ചേർത്തിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട ഞാൻ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ മുട്ട വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ലേശം ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ സോസും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ പിന്നെ ഇതിൽ തക്കാളി ചേർത്തിട്ടില്ല, പകരം ഇവിടെ കുട്ടികൾക്ക് സോസാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇത് ചേർത്ത കേട്ടോ. അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചപ്പാത്തിയില്ലേ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഒന്നാവണം. അടുത്തതായിട്ട് 1-2 തവണ കൈ വെച്ചൊന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൂടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തെളിച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂക്കിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം ഞാൻ എന്താ ഇത് തുറക്കുകയാണ്, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ മസാലയൊക്കെ ചപ്പാത്തിയിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ടിപ്സ് കാണാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ ടൈൽസിൽ വയ്ക്കുന്ന സമയത്ത് പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് അത് പുതിയത് വയ്ക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും അടിഭാഗത്ത് ശരിക്കും ആ ഒരു സിലിണ്ടറിൻ്റെ ബേസിൽ കറക്റ്റ് ഒരു റൗണ്ട് എന്താ പറയുക തുരുമ്പ് പോലെ അങ്ങനെ പാട് വരാൻ ചാൻസ് ഉണ്ട്. അത് പിന്നെ നമ്മൾ ഒരുപാട് പണിപ്പെട്ടാലേ പോവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പാടൊന്നും വരാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ നമ്മൾ ഈ അരിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കില്ലേ, അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് താഴെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചാക്ക് തന്നെ വെക്കാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ചിങ്ങനെ പ്ലാസ്റ്റിക് കോട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിലിണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു നീക്കാനായിട്ട് ഈസിയാണ്, പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യും, അതുപോലെ കറക്റ്റ് ഇങ്ങനെ കീറാതെ ഇരിക്കുകയും ചെയ്യും. ആ ഒരു ചാക്കിൽ നമുക്ക് സിലിണ്ടർ എടുക്കുമ്പോൾ കാണാൻ പറ്റും, കറക്റ്റ് ഇങ്ങനെ ഒരു നല്ല റൗണ്ടിൽ പാട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ചാക്ക് നിങ്ങളൊന്നിനി വെച്ച് നോക്കൂ കേട്ടോ, നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പുതുതായിട്ട് ഗ്യാസ് സിലിണ്ടറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് റെഗുലേറ്റർ ഫിറ്റ് ചെയ്ത് ഓണാക്കുന്ന സമയത്ത് നല്ലോണം ഇങ്ങനെ ലീക്കാവുന്ന സൗണ്ട് ചില സമയത്ത് കേൾക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റെഗുലേറ്റർ വേഗം തന്നെ ഓഫ് ചെയ്തിട്ട് എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ ഒരു ഹോളിൽ ഇതേപോലെ ഒരു ബഡ്സ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പൊടി ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആവാതെ അതിങ്ങനെ സൗണ്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തുണി ചെറുതായിട്ട് നൈസായിട്ടുള്ള തുണി വെച്ചിട്ടാക്കിയാലും മതി, അപ്പോൾ ചിലപ്പോൾ ശരിയാവും. അഥവാ ഇനിയപ്പോൾ അങ്ങനെ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കില്ല പ്രശ്നം, അതിൻ്റെ ഉള്ളിലൊരു വാഷറുണ്ട്, അതിൻ്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വാഷർ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ കുറച്ച് ഷാർപ്പായിട്ടുള്ള സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്നിങ്ങനെ പതുക്കെ
പതുക്കെ ഉയർത്തി കൊടുക്കുക. സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്തിട്ട് പൊക്കി കൊടുത്തിട്ട് അതിങ്ങനെ പതുക്കെ പൊന്തിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരാളും കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാനിതിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ഈ വാഷർ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വാഷർ എടുക്കാൻ അത്ര പരിചയം തോന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പ്രാക്ടീസ് ആവും. എനിക്കിപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ പഠിച്ചു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ പഴയ സിലിണ്ടർ ഉണ്ടല്ലോ, കഴിഞ്ഞ സിലിണ്ടറിൻ്റെ വാഷറും ഇതേപോലെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആ വാഷർ എടുത്തിട്ട് ഈ പുതിയതിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ച് കൊടുത്തിട്ട് ഒരു പെന്നോ എന്തെങ്കിലും വെച്ച് ഒന്ന് സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ കറക്റ്റായിട്ട് ആ ഒരു അതിൻ്റെ ഒരു പൊസിഷനിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. കണ്ടോ, ഇതുപോലെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ റെഗുലേറ്റർ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഓൺ ആക്കുമ്പോൾ ആ ഒരു ഗ്യാസ് ലീക്കായിട്ട് വരുന്ന ആ ഒരു സൗണ്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ വേറെ ആരെയും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തീരെ ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അവർ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്ന ആ ആൾക്കാരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ ശരിയാക്കി തരും. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ തനിയെ തന്നെ ചെയ്യാറുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഗ്യാസ് സിലിണ്ടറിൽ എത്ര ഗ്യാസ് ഉണ്ടെന്ന് നോക്കാനുള്ള ഒരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേശം ചൂടുവെള്ളം എടുക്കുക, ചെറിയ ചൂടുള്ള വെള്ളം മതി. എന്നിട്ട് ആ ഒരു സിലിണ്ടറിൻ്റെ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫുള്ളിങ്ങനെ അടി വരെ നനയണം. എന്നിട്ട് നമ്മൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ ഗ്യാസ് എവിടെ വരെ ഉണ്ടോ ആ ഭാഗം വരെ പെട്ടെന്ന് തന്നെ തണുക്കും. അതിനുശേഷം മുകളിലേക്ക് ചൂടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഗ്യാസാണ് സിലിണ്ടറിൽ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തത് ഗ്യാസ് സിലിണ്ടറൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും മറന്നു പോവും ആ ഒരു ഡേറ്റ്. അപ്പോൾ അത് മറന്നു പോവാണ്ട് നമുക്ക് ഈ സിലിണ്ടറിൽ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റാണ്. ഏത് ഗുളിയായാലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ചോക്ക് വെച്ചിട്ടായാലും നമുക്ക് എഴുതാം കേട്ടോ. പക്ഷേ ചോക്ക് എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ. ഗുളിയൊക്കെ കഴിഞ്ഞതൊക്കെ ഡേറ്റ് കഴിഞ്ഞതൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും. അതിൽ നിന്നൊരു ടാബ്ലറ്റ് എടുത്തിട്ട് ഇതേപോലെ ആ ഒരു സിലിണ്ടറിൻ്റെ സൈഡിൽ നമുക്ക് ചോക്ക് പോലെ തന്നെ എഴുതാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഡേറ്റ് ഇതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ മറന്നു പോവില്ല എന്നാണ് ഫിറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ സിലിണ്ടർ കഴിയാറായോ, നമ്മൾ എത്ര നാളായി ഫിറ്റ് ചെയ്തിട്ട് എത്ര നിന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ഡേറ്റ് ഇതിൽ തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കാൻ പറ്റും, മറന്നു പോകുന്ന പ്രശ്നവും. അപ്പോൾ ഈ ഒരു ഗുളിക വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആ ഒരു പെയിൻ്റ് ഇല്ലാത്ത ഭാഗത്ത് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചപ്പാത്തീൻ്റെ റെസിപ്പിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇപ്പോൾ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.